Hello, Kutare, Yelavokum, Yamiku Media Melan YouTube channel, let them put the Rudilica, Swagatum, Chandradina, Kusana, in the Tudi, Ningolomai, Share Chain, Yelpup, with the article Kula, Valare, Pradana Pachoditranga, E. Vidilunda, Adundane, Video of San American, Elavir, Sradikane, Vidistoma, Lichianum, Idola, Kurdel, Kisudirka, channel, subscribe to the Totatana Bellikin, Old Nomption, Tirinaka, Ingil Matarme. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന് 1969 ജൂലൈ 21 സൗരയൂഥത്തിൽ ആകെ എത്ര ഗ്രഹങ്ങൾ ഉണ്ട് 8 ഗ്രഹങ്ങൾ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രൻ ഇതുവരെ ആകെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട് 12 പേർ ഇതുവരെ ചന്ദ്രനിൽ ഇറങ്ങിയ എല്ലാവരും ഏത് രാജ്യക്കാരായിരുന്നു അമേരിക്ക ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 1 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഇസ്രോ ഇസ്രോയുടെ ആസ്ഥാനം ബാംഗ്ലൂർ ഇസ്രോയുടെ മുഴുവൻ പേര് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ പേടകം ലൂണ 2 രണ്ടാമതായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആര് എഡ്വിൻ ആൾട്രിൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആര് നീൽ ആംസ്ട്രോങ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറക്കിയ വാഹനം അപ്പോളോ 11 ഉപഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം 5 സ്ഥാനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആര് മൈക്കൽ കോളിൻസ് ചന്ദ്രനും സൂര്യനും മധ്യ ഭൂമി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം ചന്ദ്രഗ്രഹണം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഗലീലിയോ ഗലീലി
ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വംശജയായ വനിത. കൽപ്പന ചൗള. ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹം. ശനി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനമീഡ്. ആദ്യമായി ചന്ദ്രനിൽ നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റേതാണ്? അമേരിക്ക. ചന്ദ്രനിലെ അന്തരീക്ഷത്തിൻ്റെ നിറം. കറുപ്പ്. ചന്ദ്രൻ ലാറ്റിൻ ഭാഷയിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ലൂണ. ചന്ദ്രനിൽ വായുവില്ലാത്തതിനാൽ അന്തരീക്ഷം ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? കറുപ്പ്. ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിക്കപ്പെട്ട ആദ്യ പര്യവേഷണ വാഹനം. ലൂണ 1. ഏറ്റവും അവസാനമായി മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച ദൗത്യം ഏത്? അപ്പോളോ 17. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം. ശനി. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. രാകേഷ് ശർമ്മ. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ആര്യഭട്ട. ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് ചന്ദ്രയാൻ 1 കണ്ടെത്തിയ വർഷം. 2009. ഇന്ത്യയുടെ ചന്ദ്രദൗത്യത്തിന് ചന്ദ്രയാൻ എന്ന് പേര് നിർദ്ദേശിച്ച വ്യക്തി. അടൽ ബിഹാരി. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ചാൾസ് ഡ്യൂക്ക്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? അലൻ ഷെപ്പേർഡ്. ചന്ദ്രനിൽ പതാക നാട്ടുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ 1? 68. ദൗത്യം. അവസാനമായി ചന്ദ്രനിലിറങ്ങിയ മനുഷ്യൻ ആര്? യൂജിൻ സെർണാൻ. ചന്ദ്രയാൻ 1 ദൗത്യത്തിന് നേതൃത്വം വഹിച്ചതാര്? ഡോക്ടർ ജി മാധവൻ നായർ. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത. സുനിത വില്യംസ്.
വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം. എഡ്യൂസാറ്റ്. രണ്ടായിരത്തി പതിനാലിൽ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ഇന്ത്യൻ ഉപഗ്രഹം. മംഗൾയാൻ. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. തുമ്പ. ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആദ്യ ജീവി. ലേക്ക എന്ന നായ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം. വ്യാഴം. ശനിക്ക് എത്ര വളയങ്ങൾ ഉണ്ട്? 7 വളയങ്ങൾ ശനിക്കുണ്ട്. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം ഏത്? ഭാസ്കര. ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേരെന്ത്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ആദ്യമായി ബഹിരാകാശത്ത് നിന്നും ചന്ദ്രന്റെ വിദൂരവശത്തിന്റെ ചിത്രമെടുത്ത് അയച്ചു തന്ന പേടകം. ലൂണ 3. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏതു രാജ്യത്ത് നിന്ന്? റഷ്യ. ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര്? യൂറി ഗഗാറിൻ. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും